Hi dear students, in International Economics, today we are going to discuss about the International Monetary Fund. നമുക്കറിയാം അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറേയധികം റോൾസ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ദ ഹിസ്റ്ററി ഓഫ് ദിസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാസ് കൺസീവ്ഡ് ഇൻ ജൂലൈ 1944, ഒറിജിനലി വിത്ത് 45 മെമ്പേഴ്സ് ആൻഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ഡിസംബർ 1945 വെൻ 29 കൺട്രീസ് സൈൻഡ് ദ എഗ്രിമെൻറ്റ്. ഓക്കെ, അതായത് 1945 ഈ ഒരു IMF നിലവിൽ വരുന്നത്. ദെൻ അതിൽ 29 മെമ്പർ കൺട്രീസ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് IMF സ്റ്റാർട്ടഡ് ടു മേക്ക് സർവീസ് വിത്ത് IBRD, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീജിയണൽ ഡെവലപ്മെൻറ്റ് ഇൻ 1947. ഓക്കെ, 1947 IBRDയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കാനായിട്ട് IMF തുടങ്ങി. ദെൻ ദ IMF വർക്ക്സ് ടു ഇംപ്രൂവ് ദ എക്കണോമീസ് ഓഫ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ IMF പ്രധാനമായിട്ടും പ്രവർത്തിച്ചതിന് വേണ്ടിയിട്ട് ടു ഇംപ്രൂവ് ദ എക്കണോമീസ് ഓഫ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ് അല്ലേ, അതായത് അതിൽ IMF അംഗമായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ ആ ഒരു സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് IMF പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ദ കോൺഫറൻസ് കൾമിനേറ്റഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ ഫേമസ് ട്വിൻസ്, ദാറ്റ് ഈസ് IMF ആൻഡ് വേൾഡ് ബാങ്ക്. ഓക്കെ, അപ്പോൾ രണ്ട് ട്വിൻസ് പോലെ പ്രവർത്തിച്ചിരുന്നതാണ് IMF അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, രാഷ്ട്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈസ് ദ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ദാറ്റ് ഓവർസീസ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ബൈ ഫോളോയിങ് ദ മാക്രോ എക്കണോമിക് പോളിസീസ് ഓഫ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ്, ഇൻ പർട്ടിക്കുലർ ദോസ് വിത്ത് എൻ ഇമ്പാക്റ്റ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു IMF എന്ന് പറയുന്നത് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് അല്ലേ, ഒന്നിൽ കൂടുതൽ രാഷ്ട്രങ്ങളുടെ ഓർഗനൈസേഷനാണ്, അതുകൊണ്ട് തന്നെ ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണെന്ന് പറയാൻ സാധിക്കും. ദാറ്റ് ഓവർസീസ് ദ ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ബൈ ഫോളോയിങ് ദ മാക്രോ എക്കണോമിക് പോളിസീസ് ഓഫ് മെമ്പർ കൺട്രീസ്, ഇൻ പർട്ടിക്കുലർ ദോസ് വിച്ച് ആൻ ഇമ്പാക്റ്റ് ഓൺ എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഫോംഡ് വിത്ത് എ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റെബിലൈസിങ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ഡെവലപ്മെൻറ്റ് ത്രൂ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലിബറലൈസിങ് എക്കണോമിക് പോളിസീസ് ഓൺ അതർ കൺട്രീസ് ആസ് എ കണ്ടീഷൻ ഫോർ ലോൺസ് റീസ്ട്രക്ചറിങ് ഓർ എയ്ഡ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ ഫോംഡ് വിത്ത് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ്. ഓക്കെ, കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് IMF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സ്റ്റെബിലൈസിങ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ് അല്ലേ, അന്താരാഷ്ട്ര വിനിമയ നിരക്കുകളൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുക, ദെൻ ഫെസിലിറ്റേറ്റിംഗ് ഡെവലപ്മെൻറ്റ് ത്രൂ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ലിബറലൈസിങ് എക്കണോമിക് പോളിസീസ്, അതേപോലെ തന്നെ ലിബറലൈസിങ് എക്കണോമിക് പോളിസീസ് കൊണ്ടുവന്നുകൊണ്ട് കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ഉത്തേജിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ഫോം ചെയ്യുക, ദെൻ ഓൺ ദ അതർ കൺട്രീസ് ആസ് എ കണ്ടീഷൻ ഫോർ ലോൺസ് റീകൺസ്ട്രക്ടിങ് ഓർ എയ്ഡ്. ഓക്കെ, മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ലിബറലൈസിങ് പോളിസീസൊക്കെ അവിടെ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ദെൻ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് വാസ് ക്രിയേറ്റഡ് ടു സപ്പോർട്ട് ഓർഡർലി ഇൻ്റർനാഷണൽ കറൻസി എക്സ്ചേഞ്ചസ് ആൻഡ് ടു ഹെൽപ്പ് നേഷൻസ് ഹാവിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പ്രോബ്ലംസ് ത്രൂ ഷോർട്ട് ടേം ലോൺസ് ഓഫ് ക്യാഷ്. ഓക്കെ, IMF മറ്റ് പല ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷൻസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഇതാണ്. എന്താണ് സപ്പോർട്ട് ഓർഡർലി ഇൻ്റർനാഷണൽ കറൻസി എക്സ്ചേഞ്ചസ്. ഓക്കെ, അതായത് കൃത്യമായിട്ട് ആ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന വലിയ ഫ്ലക്ച്വേഷൻസൊക്കെ ഇല്ലാതാക്കിയിട്ട് രാഷ്ട്രങ്ങളെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടു ഹെൽപ്പ് നേഷൻസ് ഹാവിങ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പ്രോബ്ലംസ് ത്രൂ ഷോർട്ട് ടേം ലോൺസ് ഓഫ് ക്യാഷ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് പ്രോബ്ലംസ് നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ഷോർട്ട് ടേം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അത് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളതാണ്. ദെൻ
നെക്സ്റ്റ് വരുന്നത് ഹെഡ്. ഇത്രയും ആണ് അതിലെ പ്രധാനമായിട്ടുള്ള IMF ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ആർ ഇൻ വാഷിങ്ടൺ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് IMF ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടണിലാണ്, ദെൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള വാഷിങ്ടണിലാണ്. അത് കൃത്യമായിട്ടും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ദെൻ ഹൂ റൺസ് ദ IMF? IMF ആ ഒരു സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മെമ്പർ കൺട്രീസ് ഉണ്ട്. ആ മെമ്പർ കൺട്രീസിൽ നിന്ന് ബോർഡ് ഓഫ് ഗവർണേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു, ദെൻ എക്സിക്യൂട്ടീവ് ബോർഡിനെ തിരഞ്ഞെടുക്കുന്നു. ദെൻ ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ നിന്ന് ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടേഴ്സ് രണ്ട് ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. ദെൻ എക്സിക്യൂട്ടീവ് ബോർഡിൽ നിന്ന് ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിങ് ഡയറക്ടറെയും തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വേൾഡ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആ ഒരു സ്ട്രക്ചർ നിലനിൽക്കുന്നത്. ദെൻ പർപ്പസസ് ഓഫ് ദ IMF. ഫസ്റ്റ് വൺ, ടു പ്രൊമോട്ട് ഇൻറ്റർനാഷണൽ മോണിറ്ററി കോഓപ്പറേഷൻ. ഓക്കെ, അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു മോണിറ്ററി കോഓപ്പറേഷൻ വർദ്ധിപ്പിക്കുക, അല്ലെ ആ ഒരു സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു പർപ്പസായിട്ട് കണക്കാക്കുന്നത്. ദെൻ എക്സ്പാൻഷൻ ആൻഡ് ബാലൻസ്ഡ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഓക്കെ, അതായത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് വർദ്ധിപ്പിക്കുക, ദെൻ അത് ബാലൻസ്ഡ് ഗ്രോത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ചില പല കൺട്രീസിനെയും ട്രേഡ് ഡിറ്റീരിയറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, അതൊക്കെ ഇല്ലാതെ ചെയ്തുകൊണ്ട് ഈ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആയിട്ടുള്ള രാഷ്ട്രങ്ങളെ അവരെ സഹായിക്കുകയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസൊക്കെ നൽകിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു ബാലൻസ്ഡ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസീസൊക്കെ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പർപ്പസായിട്ട് കണക്കാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് പ്രൊമോട്ട് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. രാഷ്ട്രങ്ങൾ തമ്മിൽ കൺട്രി കറൻസീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു. ദെൻ ദ എലിമിനേഷൻ ഓഫ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. അതായത് അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ ഇൻവെസ്റ്റ്മെൻസൊക്കെ നടത്തുന്നത് അല്ലേ, ഫ്ലോ ഓഫ് ക്യാപിറ്റൽ, അതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ അതൊക്കെ ഇല്ലാതെയാക്കുക. ഓക്കെ, അത്തരത്തിൽ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു നയം രൂപീകരിക്കുക എന്നുള്ള രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻസൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് അത് കാരണമാകും. നെക്സ്റ്റ്, മേക്ക് റിസോഴ്സസ് ഓഫ് ദ ഫണ്ട് അവൈലബിൾ ടു മെമ്പേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ എല്ലാ മെമ്പർ കൺട്രീസിനും ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ലഭ്യമാക്കുക, അല്ലെങ്കിൽ അത് ഉറപ്പ് ലഭ്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ദാറ്റ് ഇസ് അനദർ പർപ്പസ് ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ദെൻ ഹെൽപ്സ് എസ്റ്റാബ്ലിഷ് മൾട്ടി ലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെൻറ്റ്സ് ആൻഡ് എലിമിനേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്. ഓക്കെ, ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് മൾട്ടി ലാറ്ററൽ സിസ്റ്റം ഓഫ് പേയ്മെൻറ്റ്സ്. അതായത് പുതിയ ഒരു മൾട്ടി ലാറ്ററൽ, ഒന്നിൽ കൂടുതൽ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ഒരു ട്രേഡ് റിലേഷൻസ് നിലനിർത്തിക്കൊണ്ട് അവിടെ ഇത്തരത്തിലുണ്ടാവുന്ന മൾട്ടി ലാറ്ററൽ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പോളിസീസ് ഫോം ചെയ്യുക. അതേപോലെ തന്നെ എലിമിനേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്. ഫോറിൻ എക്സ്ചേഞ്ച് റെസ്ട്രിക്ഷൻസ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കറൻസി കൺവേർട്ടബിലിറ്റിയുടെ റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവയൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പർപ്പസായിട്ട് കണക്കാക്കുന്നത്. ദെൻ ഷോർട്ട് ആൻഡ് ദ ഡ്യൂറേഷൻ ആൻഡ് ലെസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡിസിക്വിലിബ്രിയം ഇൻ ദ ഇൻ്റർനാഷണൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്. ഇൻ്റർനാഷണൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൽ ഷോർട്ട് ആൻഡ് ദ ഡ്യൂറേഷൻ ആൻഡ് ലെസ് ആൻഡ് ദ ഡിഗ്രി ഓഫ് ഡിസിക്വിലിബ്രിയം. ഓക്കെ, ആ ഒരു ഡിസിക്വിലിബ്രിയം ഇല്ലാതെയാക്കിയിട്ട് ബാലൻസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നു. ദെൻ ഫോസ്റ്റർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഹൈ ലെവൽസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലേ, മെമ്പർ കൺട്രീസിൻ്റെ തൊഴിൽ ലഭ്യതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. അതാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് ക്യാപിറ്റലൊക്കെ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും എന്താണ് തൊഴിൽ ലഭ്യതയൊക്കെ വർദ്ധിക്കുന്നതിന് അത് കാരണമാവുന്നുണ്ട്. ദെൻ ടെമ്പററി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു കൺട്രീസ് ടു ഹെൽപ്പ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ഡെഫിസിറ്റൊക്കെ നിലനിൽക്കുന്ന കൺട്രീസ്, ഡിസിക്വിലിബ്രിയമുള്ള കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ടെമ്പററി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോണുകളുടെ രൂപത്തിലൊക്കെ ടെമ്പററി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുക എന്നുള്ളതും മറ്റൊരു പർപ്പസാണ്. ഓക്കെ, ദെൻ റോൾ ഓഫ് IMF. പ്രൊമോട്ടിംഗ് റിസർച്ച് ഇൻ വേരിയസ് ഏരിയാസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക്സ് ആൻഡ് മോണിറ്ററി എക്കണോമിക്സ്. ഓക്കെ, റിസർച്ച് നടത്തുന്നതിന് അല്ലെങ്കിൽ പുതിയ പഠനങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഈ IMF മറ്റൊരു റോളായിട്ട് കണക്കാക്കുന്നു.
Then providing a forum for discussion and consultation among member countries being in the center of competence. Okay. Therefore, then providing a forum of discussion and consultation. Avishyamayittulla financial nadapadigalokke edukkunnathinu vendittulla thuranna charchakal sanghadippikkuka ennalladanu. Then focusing on its core macroeconomic and financial areas of responsibility. Adepol thanne member countries inne sahayikkunnathinu vendittum adepole avarku avashyamayittulla financial assistance okke nalkunnathinu vendittum aa oru macroeconomic financial areas illa adilokke focus cheyidukondittulla nayangale roopeekarikkuka ennalladanu adutha oru role aayittu kanakkaakkunnathu. Then working in a complementary fashion with other institutions established. Okay, adepole thanne mattulla institutions establish cheyittundennengil adinte oru complementary aayittu work cheyya. Working in a complementary fashion with other institutions established. Pudhiya pudhiya ittarathile rashtrangalile financial assistance okke nalkunnundengil avarku avashyamayittulla financial assistance okke nalkunnathinum IMF thayyaravunnundu. Okay, then functions of IMF. This next is surveillance like a doctor, surveillance like a doctor, gathering data and assessing economic policies of countries. Okay, appo oru doctor ay pole oru country ki avashyamayittulla avarku surveillance cheyyunnathinu vendiyulla avashyamayittulla policies okke form cheyyunnu. Adhe pole thanne technical assistance like a teacher, ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ നൽകുന്നു, ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ നൽകുന്നു. സ്ട്രെങ്തനിങ് ഹ്യൂമൻ സ്കിൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഓഫ് എ കൺട്രീസ്. ഒരു ടീച്ചറെ പോലെ ആവശ്യമായിട്ടുള്ള റിസോഴ്സസൊക്കെ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് എല്ലാം നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ലൈക്ക് എ ബാങ്കർ, അല്ലേ ഒരു ബാങ്കറെ പോലെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ ഒരു കൺട്രീസിന് ആവശ്യമായിട്ടുള്ള കൺട്രീസിന് നൽകുന്നു. ഓക്കെ, സോ ദീസ് ആർ ദ ത്രീ മെയിൻ ഫങ്ഷൻസ്. ആൻഡ് കൊളാബറേറ്റിംഗ് വിത്ത് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മറ്റ് ഏതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടാണ് ചേർന്നുകൊണ്ടാണ് ഈ ഒരു IMF പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. IMF കൊളാബറേറ്റ്സ് വിത്ത് ദ വേൾഡ് ബാങ്ക്, ദ റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ദെൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഏജൻസീസ് ആൻഡ് അതർ ഇൻ്റർനാഷണൽ ബോഡീസ്. Each of these institutions has its own area of responsibility and specialization and its particular contribution to make to the world economy. Okay, quotas and voting. ഇവിടെ കൺട്രീസിൻ്റെ കോട്ടാസ് നൽകിയിട്ടുണ്ട് ഓരോ കൺട്രീസിനും ഈ ഒരു IMF-ൽ ഉള്ള അത്രയും ഒരു കോട്ട എത്രയാണെന്നുള്ളത് നമുക്കിത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാനായി സാധിക്കും. ഓക്കെ, ഈച്ച് കൺട്രീസ് IMF കോട്ട ഡിറ്റർമിൻസ് ഹൗ മച്ച് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ്. ഓക്കെ, അതായത് ഈ IMF-ലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ മെനി വോട്ട്സ് ഇറ്റ്സ് ആറ്റ് ഹൗ ആൻഡ് ഹൗ മച്ച് ഇറ്റ് ക്യാൻ ബോറോ, അതുപോലെ തന്നെ എത്ര അവർക്ക് അതിൽ നിന്ന് ബോറോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കോട്ട കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൽ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ടും കൂടുതൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ അവർ ആ ഒരു കൺട്രീസിന് ലഭിക്കുകയും ചെയ്യും. ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഏറ്റവും കൂടുതൽ കോട്ട നിലനിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സിനാണ്. 32% അല്ലെ, 32% യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സിനുണ്ട്. ദെൻ അതിനുശേഷം വരുന്നതാണ് US എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കോട്ടയിൽ വരുന്ന കോട്ടയിൽ എത്ര ശതമാനമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഷെയർ അല്ലെങ്കിൽ കോട്ട ഷെയർ ഉള്ളത് ആർക്കാണ്, യൂറോപ്യൻ യൂണിയൻ മെമ്പർ സ്റ്റേറ്റ്സിനാണ്. ഓക്കെ, ഇന്ത്യക്കുള്ളത് നോക്കി നോക്കൂ, ഇന്ത്യക്ക് 1.9% മാത്രമാണ് ഈ ഒരു IMF-ലുള്ള കോട്ട എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഒരു സഹായം മാത്രമേ ആയിരിക്കൂ ഈ ഒരു ഇന്ത്യക്ക്, ഇന്ത്യയെ പോലുള്ള രാഷ്ട്രങ്ങളിലൊക്കെ ഇതേപോലെ കുറവ് കോട്ട നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ കൺട്രീസിൻ്റെയും പേഴ്സൻറ്റേജ് കോട്ടാസ് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹിയർ ഈസ് ദ പിക്ചർ ഓഫ് ക്രിസ്റ്റലിന ജിയോജീവ, കറണ്ട് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന ക്രിസ്റ്റലിന ജോജീവയുടെ ഫോട്ടോയാണ് സ്ക്രീനിൽ കാണുന്നത്. ദെൻ ദ IMF വർക്ക്സ് ടു ഫോസ്റ്റർ ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇറ്റ് പ്രൊവൈഡ്സ് പോളിസി അഡ്വൈസ് ആൻഡ് ഫിനാൻസിങ് ടു മെമ്പേഴ്സ് ഇൻ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് ആൻഡ് ഓൾസോ വർക്ക്സ് വിത്ത് ഡെവലപ്പിംഗ് നേഷൻസ് ടു ഹെൽപ്പ് ദം അച്ചീവ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് പ്രോവർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്തിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് വർക്ക്സ് ടു ഫോസ്റ്റർ ഗ്ലോബൽ ഗ്രോത്ത് ആൻഡ് എക്കണോമിക് സ്റ്റെബിലിറ്റി, അല്ലേ, അതായത് ആഗോളതലത്തിലുള്ള ഒരു വളർച്ച അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള എക്കണോമിക് സ്റ്റെബിലിറ്റി ഇവയൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്
ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പോളിസി അഡ്വൈസ് ആൻഡ് ഫിനാൻസിങ് മെമ്പേഴ്സ് ഇൻ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് അല്ലേ. അതായത് പോളിസി അഡ്വൈസസ് നൽകുന്നു, അതുപോലെ തന്നെ എക്കണോമിക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന രാഷ്ട്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് അസിസ്റ്റൻസ് നൽകുന്നു. ദെൻ ആൾസോ വർക്ക്സ് വിത്ത് ഡെവലപ്പിംഗ് നേഷൻസ് ടു ഹെൽപ്പ് ദം ടു അച്ചീവ് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് റെഡ്യൂസ് പോവർട്ടി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന ഈ പോളിസീസൊക്കെ, പോവർട്ടി അലിവേഷൻ പോളിസീസൊക്കെ, ഇതൊക്കെ എന്താണ് EMF ഫംഗ്ഷൻസായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് EMF എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.